നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഒന്നരയാഴ്ച പിന്നിടുന്നു. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതും ചർച്ചയാകുന്നതും സൃഷ്ടിച്ച പ്രത്യേക അന്തരീക്ഷത്തിൽ കുറെ പേർ സിനിമയിലെ തങ്ങളുടെ ദുരനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തെത്തി. സിദ്ദിഖിന് AMMA ജനറൽ സെക്രട്ടറി സ്ഥാനവും രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും രാജിവെക്കേണ്ടി വന്നു. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് താരസംഘടനയുടെ ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ചു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ സർക്കാർ നിർബന്ധിതരായി. അവിടെയും ദുരനുഭവം നേരിട്ടവർ പരാതിയുമായെത്തി. പക്ഷേ ഹേമ കമ്മിറ്റിക്കു മുന്നിൽ മനസ്സ് തുറന്നവർ ഇപ്പോഴും കാണാമറയത്താണ്. അവരുടെ അനുഭവങ്ങളിൽ യാതൊരു നടപടിയും തുടങ്ങിയിട്ടില്ല. പരാതിയില്ലാതെ നടപടിയില്ലെന്ന് സർക്കാർ ഉറപ്പിക്കുമ്പോൾ ഇനി എന്ത്? കമ്മിറ്റിക്കു മുന്നിൽ മനസ്സ് തുറന്നവർ പരാതിയുമായി വരുമോ? പരാതിക്കാർക്ക് മുന്നോട്ട് വരാനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടോ? പരിശോധിക്കാം. സ്വാഗതം. ചർച്ചയിൽ നമുക്കൊപ്പം എം സുൽഫത്ത്, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സംഘടനയുടെ പ്രതിനിധി, ശ്രീമതി TB മിനി അഭിഭാഷക, ദിനു വെയിൽ സാമൂഹ്യ പ്രവർത്തകൻ, ഡോക്ടർ LC ഉമ്മൻ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീമതി TB മിനി, നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ കണ്ടത്. വലിയ ചർച്ചകൾക്ക് അത് വഴിവെച്ചു, ചില തലകൾ ഉരുണ്ടു എന്ന് തന്നെ പറയാം. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെയും ഏതാണ്ട് 18 സ്ത്രീകൾ അവരുടെ ദുരനുഭവം തുറന്നു പറഞ്ഞു. ഇതൊക്കെ പ്രതീക്ഷ നൽകുന്നതാണോ? അപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയവർ അവരുടെ ദുരനുഭവങ്ങളാണ് ഇത്ര വലിയൊരു റിപ്പോർട്ടിന് ഇടവെച്ചത്. അവർ ഇനി പുറത്തു വരുമെന്ന പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ? അതായത് നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴേ, ഒരു കേസ് FIR രജിസ്റ്റർ ചെയ്യുന്നതിനും ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കേസാണെങ്കിൽ, നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങനെ പറയുമ്പോഴൊക്കെ പറയുന്നത് അല്ലാത്ത ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ഇപ്പോ BNSS, ഇപ്പോൾ പുതിയ CRPC പ്രകാരം, പഴയ CRPC പ്രകാരം ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജർ വെച്ചാണ് നമുക്ക് കേസ് ഇൻവെസ്റ്റിഗേഷൻ നടത്താനും FIR ഇടാനും ഇൻവെസ്റ്റിഗേഷൻ നടത്താനും ചാർജ് ഫ്രെയിം ചെയ്യാനും കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അല്ലാതെ ചെയ്യുന്നത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കോടതികളിൽ പോയി കോഷ് ചെയ്ത് കളയാവുന്നതാണ് ഈ പ്രതികൾക്ക്. ഇപ്പൊ ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 482 പ്രകാരമാണെങ്കിലും, ഇപ്പൊ പുതിയ BNSS പ്രകാരമാണെങ്കിലും, നമ്മൾക്ക് ഹൈക്കോടതിയിൽ പോയി ഈ പ്രതികൾക്ക് കോഷ് ചെയ്ത് കളയാം, പ്രൊസീജിയറിൽ എറർ ഉണ്ടായാൽ. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയ ആളുകളെ SIT സമീപിച്ച് അവര് ആ പരാതി ഒരു മൊഴിയായിട്ട് തരാൻ തയ്യാറുണ്ടോ എന്ന് അന്വേഷിച്ച് അവരോട് ചോദിക്കാമെന്നല്ലാതെ, ഹേമ കമ്മിറ്റിക്കുള്ളിൽ കൊടുത്തിരിക്കുന്ന മൊഴികൾ ASH കേസായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ആ ലീഗൽ കാര്യം നിങ്ങൾ അറിയണം. അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ അതിന്റെ അടുത്ത പ്രൊസീജിയർ ഇല്ല, മൊഴി കൊടുക്കണം. മൊഴി എഴുതിയെടുക്കപ്പെടുക തന്നെ വേണം. ഒരു പരാതി ഒരാൾ സ്റ്റേഷനിൽ കൊടുത്താലും 161 അനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ BNSS അനുസരിച്ച് എന്ത് ചെയ്യണം? മൊഴി എഴുതി കൊടുക്കണം. മൊഴി നമ്മൾ എഴുതല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കണം. പോലീസുകാർ അത് എഴുതിയെടുക്കും, അത് റെക്കോർഡ് ചെയ്യും, അവരുടെ മൊഴി അവരെ സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ആ ഒരു പ്രൊസീജിയർ പൂർത്തീകരിക്കണം. അതിനുശേഷം ഈ ഇൻവെസ്റ്റിഗേഷൻ ഏത് ഓഫീസറെയാണോ ഏൽപ്പിക്കുന്നത്, ആ ഓഫീസർ തെളിവുകൾ കളക്ട് ചെയ്യണം, സാക്ഷികളെ കാണണം, ആ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തണം. ആ സാക്ഷികളുടെ മൊഴി പിന്നീട് FIR ചാർജുമായി മാറി കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം. കോടതി അതിൽ കോഗ്നൈസൻസ് എടുക്കുക എന്ന് പറയും, അതായത് കേസ് എടുക്കണം. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ കണ്ടില്ലെങ്കിൽ ഇതൊക്കെ വെറുതെ ചവറു പോലെയായിട്ട് മാറും. ചവറ് മീൻസ് ചവറ്റുകൊട്ടയിലിടാവുന്ന വെറും പെറ്റീഷൻസ് ആയിട്ട് മാറും. അതൊരു പഠന റിപ്പോർട്ടായിട്ട് മാത്രമേ അതിരിക്കൂ. നമ്മൾ യഥാർത്ഥ തീർച്ചയായും ശ്രീമതി TB മിനി, അങ്ങനെയുള്ള സാഹചര്യമുണ്ട്. അത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് സർക്കാരും ഈ കാര്യങ്ങളൊക്കെ ന്യായീകരിക്കുന്നത്. പക്ഷേ പോക്സോ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയ റിപ്പോർട്ടാണ്. അത്തരം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരം ലഭിക്കുമ്പോൾ
സംവിധാനങ്ങൾ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ബാക്കിയുണ്ടല്ലോ. അങ്ങനെ പറയല്ലേ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഇത് നമ്മളൊരു ചർച്ച ചെയ്യുമ്പോൾ, നമ്മൾ ഇത്ര ദിവസം ചർച്ച ചെയ്യായിരുന്നു, നമ്മളെ സംബന്ധിച്ച് നമ്മൾ നടത്തിയ ചർച്ചകളുമായി ബന്ധപ്പെട്ടും തന്നെയാണ് ഈ ഡെവലപ്മെന്റ്സ് എല്ലാം ഉണ്ടായിരിക്കുന്നത്, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ എസ് ഐ ടിനെ ചെയ്യുമ്പോൾ എസ് ഐ ടിക്ക് മുൻപാകെ വരുന്ന പരാതികൾ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പരാതി കൊടുത്ത ആളുകൾക്കും, അപ്പൊ അതാണ് എസ് ഐ ടി ചെയ്യണമെന്ന് പറയുന്നത്. എസ് ഐ ടി ഹേമ കമ്മിറ്റി മുൻപാകെ പരാതി കൊടുത്തിരിക്കുന്ന ആളുകളുടെ അടുത്ത് അവർ ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു ക്വയറി മാത്രം നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ അവർ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എസ് ഐ ടിയിലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മുൻപാകെ, അല്ലെങ്കിൽ ആ ഓഫീസർ നിശ്ചയിക്കുന്ന ആൾക്ക് മുൻപാകെ ഒരു മൊഴി കൊടുക്കുക എന്ന് പറയുന്ന പ്രൊസീജിയർ നടക്കണം. എങ്കിലാ കേസാവുള്ളൂ, എങ്കിലേ കേസാവുള്ളൂ. അതാണ് നമ്മൾ കാണേണ്ട കാര്യം. മറ്റതൊക്കെ ഒരു സ്റ്റഡി മാത്രമായി അത് ചിലപ്പോൾ ശരി തന്നെയായിരിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. ആ സ്ത്രീകൾ അങ്ങനെ തന്നെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അവർ കൊടുത്ത തെളിവുകളും അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റുകളും രേഖാപരമായി ഒരു കേസാവണം എന്നുണ്ടെങ്കിൽ ഈ മൊഴി കൊടുക്കുക എന്ന് പറഞ്ഞ പ്രൊസീജിയർ നടക്കണം. അതുകൊണ്ട് എനിക്ക് ഹേമ കമ്മിറ്റി മുൻപാകെ കേസ് കൊടുത്തിരിക്കുന്ന, മൊഴി പറഞ്ഞിരിക്കുന്ന മുഴുവൻ സ്ത്രീകളോടും അല്ലാത്തവരോടും എന്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഈ കൾപ്രിറ്റ്സിനെ എല്ലാവരെയും, യഥാർത്ഥത്തിൽ അവർ കൾപ്രിറ്റ്സ് ആയിരിക്കുന്നിടത്തോളം കാലം അവരെ നമ്മൾക്ക് ശിക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ മൊഴി കൊടുത്ത ആളുകൾ അവിടെ പോയി എസ് ഐ ടിയെ, അവരവിടെ ഒന്നും പോകേണ്ട കാര്യമില്ല, എസ് ഐ ടിയെ ഇൻഫോം ചെയ്യുക. ഇപ്പൊ മെയിലിലാണല്ലോ എല്ലാവരും കൊടുത്തത് അവരുടെ പരാതികൾ, മെയിൽ ചെയ്യുക. ആ മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എസ് ഐ ടി നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഒരു വനിതാ പോലീസ് ഓഫീസറെ വിട്ട് നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്തും. ആ അങ്ങനെ മൊഴി രേഖപ്പെടുത്തുന്ന മൊഴിക്ക് മാത്രമേ നിയമസാധുതയുള്ളൂ എന്ന് മനസ്സിലാക്കി ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും തയ്യാറാവണം. ഞാൻ ചോദിച്ചത് കൂടുതൽ പേർ രംഗത്തേക്ക് വരുമോ, പരാതിയുമായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം ഈ ദിവസങ്ങൾക്കുള്ളിൽ ഒരുങ്ങിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ അവിടെ, അതുകൊണ്ട് തന്നെയാണ് താങ്കളോട് ചോദിച്ചത്. ഈ രീതിയിൽ സർക്കാരിന് നേരിട്ട് കേസെടുക്കാനാകില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പോലും കോടതിയിൽ ഈ സംഭവങ്ങൾ വന്നപ്പോൾ കോടതി സർക്കാരിനോട് ചോദിച്ചു, ഇത്രയും ഗുരുതരമായ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു. മറ്റ് കാര്യങ്ങൾ പരിശോധിക്കാനായി കോടതി തീരുമാനിച്ചിരിക്കുകയാണ്, അതിൽ കോടതി നിർദ്ദേശങ്ങൾ അനുസരിക്കാനാണ് സർക്കാരിന്റെയും തീരുമാനം എന്നറിയുന്നു. അപ്പോഴും പോക്സോ, അതായത് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷന് ഇതിലിടപെടാൻ കഴിയുന്ന ഒരു കമ്മീഷനാണ്, തീർച്ചയായിട്ടും കേസെടുക്കാനും അവർക്ക് പറ്റും. അപ്പോ ഈ സ്ത്രീകളെ സംബന്ധിച്ച് അവര് ഭയപ്പെടാതെ, അവർക്ക് ഞങ്ങൾ തന്നെ 20 ഫെമിനിസ്റ്റ് ലോയേഴ്സ്, ഞങ്ങൾ എല്ലാ നിയമ സഹായങ്ങളും, അവരുടെ വിക്ടിമിന്റെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ വിക്ടിമിന്റെ ഒരു തരത്തിലും അവരുടെ അപ്പിയറൻസ് പോലും നിങ്ങൾക്ക് മീഡിയയ്ക്ക് പോലും ഞങ്ങൾ തരാതെയാണ് ഈ വിക്ടിംസിനെ സേവ് ചെയ്ത് നമ്മൾ അവര് മൊഴി കൊടുക്കുന്നു, അവര് നേരെ തിരിച്ച് അവരുടെ വാസസ്ഥലത്തിലേക്ക് പോകുന്നു. അപ്പൊ അത്രയും സുരക്ഷിതമായി അവരുടെ ജീവനും ജീവിതവും അവരുടെ എന്താ പറയാ പേഴ്സണേഷനും നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു തരത്തിലും വിക്ടിമിന്റെ ഐഡന്റിറ്റി പുറത്തു പറയാതെ തന്നെ, പക്ഷെ മൊഴി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ലീഗൽ പ്രോസസ്സാണ്, അത് മനസ്സിലാക്കി. ഞങ്ങളുടെ മെയിൽ ഐ ഡി നമ്മൾ എല്ലായിടത്തും പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചാലോ അല്ലെങ്കിൽ മറ്റ് ഇത് പ്രചരിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്, എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ഈ മെയിൽ ഐ ഡി കിട്ടും. ആ മെയിൽ ഐ ഡിയിലേക്കും നിങ്ങൾ നിങ്ങളുടെ പരാതി അയച്ചാൽ ഈ പരാതി തീർച്ചയായിട്ടും നമ്മൾ എസ് ഐ ടിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും അതനുസരിച്ച് നിങ്ങൾ എവിടെയാണോ ഉള്ളത് എന്ന് വെച്ചാൽ രഹസ്യമായിട്ട് വന്ന് നമ്മൾ അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടാകും. അതുകൊണ്ട് ആരും മറഞ്ഞിരിക്കാതെ, ആരും അയ്യോ ഇനിയിപ്പോ കോൺട്രവേഴ്സിലേക്ക് പോകണ്ട, അല്ലെങ്കിൽ ഞാൻ രഹസ്യമായിട്ട് കൊടുത്തതാണ്, എന്റെ ഐഡന്റിറ്റി പുറത്തായാൽ അത് പ്രശ്നമാവും എന്ന് ആശങ്കപ്പെടാതെ, ഒരാൾക്കും ഐഡന്റിറ്റി നഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ഐഡന്റിറ്റി പുറത്താവാതെ തന്നെ രഹസ്യമായി എങ്ങനെയാണോ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ നിങ്ങൾ കൊടുത്തത്, അതേപോലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾക്ക് കഴിയും. അത് ആത്മവിശ്വാസത്തിലെടുത്ത് ആളുകൾ കോണ്ടാക്ട് ചെയ്ത് ഇത്തരം കൽപ്പറ്റിനെ സിനിമാ മേഖലയിൽ നിന്ന് തുടച്ചു നീക്കുന്ന, ഒപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഗുണഫലങ്ങൾ
ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണ് വേണ്ടത്. തീർച്ചയായും. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ എൽ സി ഉമ്മൻ, ഇവിടെ ഇപ്പോൾ ഇത്ര ദിവസമായിട്ടും ഈ ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹെമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകി ആരും പുറത്തു വന്നിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതിൽ കമ്മീഷൻ റിപ്പോർട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഓരോരുത്തരുടെയും മൊഴി രേഖപ്പെടുത്തി കിട്ടാൻ അല്ലെങ്കിൽ അവരെ കമ്മിറ്റിക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ അവർ എത്രമാത്രം പരിശ്രമിച്ചിരുന്നു എന്ന കാര്യം ആ റിപ്പോർട്ടിനുള്ളിൽ തന്നെ പറയുന്നുണ്ട്. അവരെ വിശ്വാസത്തിലെടുക്കാൻ എത്ര പരിശ്രമം വേണ്ടി വന്നു എന്നത്. അതിനുശേഷം ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു സ്വന്തം ബന്ധുക്കളോട് പോലും തുറന്ന് പറയാത്ത വിവരങ്ങളാണ് കമ്മിറ്റിക്ക് മുൻപാകെ ഈ ദുരനുഭവങ്ങൾ നേരിട്ട സ്ത്രീകൾ മുന്നോട്ട് വെച്ചത്. അവർ അവരുടെ സുഹൃത്തുക്കളോട് പറയാറില്ല, ഏറ്റവും അടുത്ത ബന്ധുക്കളോട് പറയാറില്ല, അച്ഛനോടും അമ്മയോടും പോലും മനസ്സ് തുറക്കാൻ കഴിയാത്തവർ ഈ കമ്മീഷനും കമ്മിറ്റിക്ക് മുന്നാകെ മൊഴി കൊടുക്കുകയായിരുന്നു. ഡബ്ല്യു സി സി വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഇക്കാര്യത്തിൽ ഒരാശയവിനിമയം ഇവർക്കിടയിൽ നടക്കുന്നത് എന്ന കാര്യം കൂടി ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണുന്നു. അങ്ങനെ ഉറ്റവരോട് പോലും തുറന്നു പറയാൻ ഭയക്കുന്ന, എന്തുകൊണ്ടാണ് തുറന്നു പറയാത്തതെന്ന് വെച്ചാൽ അതിന്റെ കോൺസിക്വൻസസ് അത്രയും ഭീകരമാണ് എന്നതുകൊണ്ടാണ്. സ്വന്തം ജീവൻ, ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ ജീവൻ പോലും ഇത് പുറത്തറിഞ്ഞാൽ അപകടത്തിലാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഇവർ ഇത് തുറന്നു പറയാത്തതെന്ന് ഈ റിപ്പോർട്ടിൽ പറയുമ്പോൾ, ആ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ പരാതി നൽകാനായി മുന്നോട്ട് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാമോ? ഓക്കെ, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ പീഡനത്തിനിരയായ സ്ത്രീകൾ ഈ പേടിച്ചിട്ടോ അല്ലെങ്കിൽ പറയാത്തത്. ബേസിക്കലി രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ, അവർ ഇത്രയും കാലം മണ്ടോപോ ചെയ്ത ഒരു മാനസിക വ്യഥ, അതായത് അത് ചില്ലറ കാര്യമല്ല. നമ്മളൊരു വാക്കുകളുകൊണ്ട് ഇപ്പൊ വിവരിക്കാവുന്നല്ല, വർണ്ണനാതീതമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഓരോ തവണ ഈ ഇൻസിഡൻസ് ഓർക്കുമ്പോഴും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എന്താ അവരുടെ മനസ്സിലുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ, അന്ന് നടന്ന സംഭവം റീലിവ് ചെയ്ത് പുനരാവിഷ്കരിച്ച് അല്ലെങ്കിൽ ആവർത്തിച്ച് ഒരു രംഗം നമ്മൾ കാണുമ്പോൾ എങ്ങനെയിരിക്കും, അതേ രീതിയിലുള്ള സെയിം ഇഫക്റ്റാണ് ഈ പറയുന്ന പെൺകുട്ടികൾക്കൊക്കെയും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓർക്കുമ്പോഴോ അവരുടെ തലച്ചോറിലൂടെ മിന്നിമാഞ്ഞു പോകുന്ന ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത്. അതൊട്ടും പ്ലസന്റ് ആയിട്ടുള്ള ഒരു സാഹചര്യമല്ല, അതൊട്ടും പ്ലസന്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് അല്ല. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. രണ്ടാമത്തെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭയം തന്നെയാണ്. കാരണം ഇത് പുറത്തു പറഞ്ഞാൽ ഉണ്ടാകുന്ന മാനഹാനി, തങ്ങളെ എങ്ങനെയാണ് അവർ വീക്ഷിക്കാൻ പോകുന്നത്, തനിക്ക് സമൂഹത്തിൽ ഉണ്ടാകാവുന്ന പേര് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, ഇത് അറിഞ്ഞിട്ട് മറ്റുള്ളവർ മുതലെടുക്കുന്ന ഒരു സാഹചര്യം, അത് തന്നെയല്ല നമുക്ക് അവരുടെ കുടുംബത്തിൽ നിന്നും ഒരു പക്ഷേ അവരെ പുറത്താക്കുന്ന ഒരു സാഹചര്യം, അവർ സമൂഹത്തിലും കുടുംബത്തിലും സുഹൃത്തുക്കളുടെ ഇടയിലും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകാം. അത് തന്നെയല്ല ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നീട് ഇതിന്റെ പേരിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ഈവൻ വധഭീഷണിയോ അല്ലെങ്കിൽ ഇനിയുമുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു സാഹചര്യമോ, ഇതൊക്കെയും തന്നെ ഇവരെ വല്ലാതെ ഉലയ്ക്കും എന്നുള്ളതിനകത്ത് തർക്കമില്ല. പക്ഷേ ആർജവത്തോടെ ഈ ഒരു സാഹചര്യം, അതായത് ഇപ്പോൾ അവർക്കൊരു റൈറ്റ് ടൈമാണ്, ഇപ്പോൾ അവർക്ക് കേൾക്കാൻ ആളുണ്ട്, ഇപ്പോൾ അവർക്ക് പറയാനൊരു വേദിയായി, ഇപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ, അതായത് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, വിഗ്രഹമുടയുമ്പോഴേ നാട്ടുകാരുടെ കണ്ണു തുറക്കത്തുള്ളൂ. അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാലേ ഈ ഹയർ പൊസിഷനിലിരിക്കുന്ന അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന വേട്ടക്കാരെന്ന് പറയുന്നവരുടെ പിന്തുണ കുറയുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇര എന്ന് പറയുന്നവർ അല്ലെങ്കിൽ വിക്ടിം എന്ന് പറയുന്നവർക്ക് ഒരു ധൈര്യം വരുന്നത്. കാരണം അല്ലാത്തപ്പോൾ പൊതുസമൂഹവും അധികാരത്തിലിരിക്കുന്നവരും രാഷ്ട്രീയത്തിലിരിക്കുന്നവരും അല്ലെങ്കിൽ പൊസിഷൻ കൈയാളുന്നവരും എല്ലാവരും ഈ വേട്ടക്കാരെന്ന് പറയുന്നവരുടെ സപ്പോർട്ടീവ് സിസ്റ്റത്തിൽ ഉൾപ്പെടുമ്പോൾ ഇരകൾക്കൊരിക്കലും വാതുറന്ന് സംസാരിക്കാനോ അല്ലെ അതിനുള്ള ചങ്കുറ്റമോ അതിനുള്ള ധൈര്യമോ വരത്തില്ല. കാരണം ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളത് ഒരു റൈറ്റ് ടൈമാണ്. ഈ റൈറ്റ് ടൈമിൽ അവർക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം സമൂഹം എന്നുള്ള നിലയിൽ. പിന്നെ മറ്റൊരു കാര്യം പറയാതെ വയ്യ, ഇവർ ഏറ്റവും അധികം ഭയക്കുന്ന വേറെ ഒരു വസ്തുത എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന വിചാരണ, മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കാവുന്ന അല്ലെങ്കിൽ നേരിടാവുന്ന വിചാരണ, ഇതൊക്കെയും തന്നെ അവരെ അപ്സെറ്റ് ആക്കാറുണ്ട്. നിസാരം ഈ ഓരോ ചർച്ചകൾ വരുമ്പോഴും ഇതിനെ സംബന്ധിക്കുന്ന പോസ്റ്റോ അല്ലെങ്കിൽ വാർത്തകളോ വരുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റ്സ് തന്നെ എത്രയോ മ്ലേച്ഛരമായിട്ടുള്ള ഒരു കമന്റ് അല്ലെങ്കിൽ ബാലിശ്യമായിട്ടുള്ള ഒരു കമന്റ് അല്ലെങ്കിൽ അധമമായിട്ടുള്ള കമന്റ് ആണ്. ഇതൊക്കെയും അവർക്കെതിരെ ഉള്ളതാണ്. പിന്നെ എല്ലാം പോരാഞ്ഞിട്ട് ഫാൻസ് അസോസിയേഷന്റെ വക നേരിടുന്ന ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ എഴുതിവിടുന്ന ചില ഭീഷണികൾ അല്ലെങ്കിൽ അവരുടെ വക ഉള്ള ചില പ്രശ്നങ്ങൾ, അപ്പൊ ഇതൊക്കെയും തന്നെ ഇവരെ നേരിടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ റൈറ്റ് ടൈമിൽ, അതായത് ഇപ്പോൾ അവർക്കൊരു ഫേവറബിൾ ടൈമാണ് ശരിക്കും പറഞ്ഞാലുള്ളത്. ബഹുമാനപ്പെട്ട മിനിമാം പറഞ്ഞതുപോലെ അവർക്കിപ്പോൾ ഒരു ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി
കൊടുക്കുക എന്നുള്ളതാണ് സമൂഹം എന്നുള്ള നിലയിലും മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിലും. ഡോക്ടർ എൻസി ഉമ്മൻ, അത് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ചോദിച്ചത്, ഇത്രയും ഫിയർ എലമെന്റ്സ് ഉള്ള, അതുകൊണ്ട് മാത്രം വർഷങ്ങളോളം ഈ വിവരങ്ങൾ ആരോടും ഏറ്റവും അടുത്തവരോട് പോലും പങ്കുവെക്കാത്തവർക്ക് അക്കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ, അല്ലെങ്കിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വന്ന് അതൊരു പരാതിയായി രേഖപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ നമ്മളുടെ അന്തരീക്ഷം മാറിയിട്ടുണ്ടോ? അത് മാഡം പറഞ്ഞത് 100% ആ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ രഹസ്യ സ്വഭാവം സൂക്ഷിച്ച്, അല്ലെങ്കിൽ അവർക്ക് ആരും അറിയാതെ തന്നെ അവരുടെ പ്രൈവസിയെയും അവരുടെ കോൺഫിഡൻഷ്യാലിറ്റിയെയും 100% ഗ്യാരണ്ടീഡ് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വരാം. പക്ഷേ എന്റെ ചിന്ത അതല്ല. ഇതൊക്കെ കഴിഞ്ഞ് അവര് കോടതിയിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ആ കോടതിയിൽ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഗവൺമെന്റ് തലത്തിൽ അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ലാതെ അവർക്കിപ്പോൾ ഒരു പുറത്തുനിന്നും ഒരു അഡ്വക്കേറ്റിനെ ഹയർ ചെയ്യണമെങ്കിൽ ഒക്കെയും അതിന്റെ ചിലവെന്ന് പറഞ്ഞ ലക്ഷങ്ങൾ വരും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രതിഭാഗം വക്കീലിന്റെ കയ്യിൽ നിന്നും നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ, അത് മിനിമം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഈ പ്രത്യേകിച്ച് പോക്സോ കേസിലൊക്കെ പോകുന്ന കുട്ടികളും അമ്മമാരും എന്നോട് വന്ന് കരഞ്ഞു പറയാറുണ്ട്, ഡോക്ടറെ കേസിന് പോകണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. കാരണം അത്രയും മോശമായിട്ടുള്ള അനുഭവമാണ് അവർക്ക് കോടതിയിൽ നിന്നും നേരിടുന്നത്. പ്രതിഭാഗം വക്കീലിന്റെ വല്ലാത്ത തരം ചോദ്യങ്ങളും, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അതേ രീതിയിൽ അതേ അനുഭവത്തിലൂടെ കടന്നു പോവുകയും അവരേതോ ഒരു കുറ്റം ചെയ്തു, അവരേതോ മോശമായതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു നടന്നു, അല്ലെങ്കിൽ മറ്റേ ആളിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയും നേരിടാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളും കുട്ടികളും എത്രമാത്രം പ്രാപ്തരാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് ഈ മൊഴി കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അന്വേഷണമൊക്കെ രഹസ്യമായിട്ട് നടന്നാലും കോടതിയിൽ വന്നു കഴിയുമ്പോൾ ഇത്തരം ചോദ്യശരങ്ങളെ അവരെങ്ങനെ നേരിടുമെന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ്. അപ്പൊ അതൊക്കെയും തീർച്ചയായിട്ടും ഇവരുടെ ഒരു ഭയത്തിന്റെ ഒരു പ്രധാന കാരണം തന്നെയാണ്. കാരണം അതിനുശേഷവും ഈ പറഞ്ഞതുപോലെ എങ്ങാനും മറിച്ചായാൽ അവർക്ക് പിന്നെ ഈ സമൂഹത്തിൽ എന്ത് നിലനിൽപ്പാണുള്ളത്? കാരണം എപ്പോഴും നമുക്കറിയാമല്ലോ കോടതിയിൽ തെളിവാണ് വേണ്ടത്. തെളിവുണ്ടെങ്കിൽ മാത്രമേ കുറ്റം ചെയ്തു എന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഈ തെളിവിന്റെ അഭാവത്തിൽ ഇതെങ്ങാനും തള്ളിപ്പോയാൽ പിന്നെയും ഈ പെൺകുട്ടികൾ ഈ സമൂഹത്തിൽ തന്നെ ജീവിച്ചു പോകേണ്ടതാണ്. അപ്പോൾ എത്രമാത്രം അറ്റാക്ക് ആ സമയത്ത് അവർക്ക് ഉണ്ടാകാം എന്നുള്ളതും നമ്മൾ മുൻകൂട്ടി കാണേണ്ടതാണ്. അപ്പൊ ഇത്തരം ഫാക്ടേഴ്സ് ഒക്കെ തീർച്ചയായിട്ടും അവരെ ഈ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യും. അതിനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടുമുണ്ട്. കാരണം എപ്പോഴും ഭയമാണല്ലോ ഇത്രയും കാലം മറച്ചു വെപ്പിച്ചത് അവരെ കൊണ്ട്. ഇതേ ഭയം തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇതേ ആശങ്ക തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചുള്ള ഇതേ ഒരു ചഞ്ചല ഹൃദയം തന്നെയായിരിക്കും വീണ്ടും ഇവരിൽ ഉണ്ടാകുക. കാരണം അവരനുഭവിച്ച് കടന്നുപോയ ട്രോമ തീരെയല്ല. ആ ഭയത്തിൽ നിന്ന് പുറത്തു വരാൻ ആ രീതിയിൽ നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം, മറ്റ് അതിഥികളിലേക്കും എത്താം ഒരിടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ദിനുവേൽ, ഇപ്പോൾ ഈ അവസരത്തിൽ തുറന്നു പറഞ്ഞ സംഭവങ്ങളിൽ പകുതിയിൽ അധികവും മീറ്റു ആരോപണങ്ങളുടെ സമയത്ത് ഈ പരാതി ഉന്നയിച്ചവർ തന്നെ മറ്റൊരവസരം കിട്ടിയപ്പോൾ അത് ആവർത്തിക്കുന്നത് എന്ന നിലയിൽ, അല്ലെങ്കിൽ അവർ ഇനിയും ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന നിലയിൽ അക്കാര്യങ്ങൾ വീണ്ടും തുറന്നു പറയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ ധൈര്യം സംഭരിച്ചവർ വീണ്ടും ഒരു അവസരം കിട്ടുമ്പോൾ അക്കാര്യങ്ങൾ പറയുന്നു എന്നതിനപ്പുറം ഹേമ കമ്മിറ്റിയോട് മനസ്സ് തുറന്നവർക്ക് പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിനനുകൂലമാകുന്ന ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഇവിടെ ഇപ്പോഴും ആരോപണ വിധേയർ ആയിട്ടുള്ളവർക്കെതിരെ നടപടി വേണം, അല്ലെങ്കിൽ അവർ അധികാരപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിയണമെന്ന് പറയുമ്പോൾ അവർക്ക് സംരക്ഷണം ഒരുക്കുന്നു നമ്മുടെ ഭരണകേന്ദ്രങ്ങൾ, അധികാരപ്പെട്ടവർ എന്ന തരത്തിൽ കൂടി നമ്മൾ കാണണം. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സമൂഹം ആ നിലയിൽ അവരെ കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്ന് കൂടി അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ 1992 ബൻവരി ദേവി എന്ന് പറയുന്ന സ്ത്രീ അതിക്രൂരമായി ഗാങ് റേപ്പിന് വിധേയമാകുന്നത്. പിന്നീട് അങ്ങോട്ടേക്കാണ് തൊഴിലിടത്തെ സുരക്ഷിതത്വത്തെ കുറിച്ചുള്ള നിയമങ്ങൾ പോലും, വിശാഖ ഗൈഡ് ലൈൻസും പോഷ് ആക്ടും എല്ലാം തന്നെ കടന്നു വരുന്നത്. ബൻവാരി ദേവിയോട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ആൺകൂട്ടങ്ങൾ ചെയ്തത് അവരുടെ തൊഴിലിനെ നിഷേധിക്കുക, അവർ വിൽക്കുന്ന കലങ്ങൾ ആരും വാങ്ങാതിരിക്കുകയും അവരുടെ വീട്ടിലേക്ക് ആരും പാല് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന രീതി, ഒരു സോഷ്യോ എക്കണോമിക് ബോയ്കോട്ട് ഒരു ഗ്രാമം ഒട്ടാകെ ചെയ്തിട്ടുണ്ടായിരുന്നു. 1992 നിന്ന് നമ്മൾ 2024 എത്തുന്ന സമയത്തും ഇതേ രീതിയിലുള്ള ഒരു ബോയ്കോട്ടിങ്, തൊഴിലിടത്തിലെ സോഷ്യോ എക്കണോമിക് ബോയ്കോട്ടിങ് ആണ് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്.
എന്തുകൊണ്ടാണ് പരാതി പറഞ്ഞ അന്യ സംസ്ഥാന മറ്റൊരു സംസ്ഥാനത്തുള്ള നടി അവർ അവിടെ നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അവരുടെ ഇടത്തിൽ എന്ന് പറയുന്നു. ഇന്ന് നോക്കൂ, കനി ഖുസ്രുദ്ദീൻ ദിവ്യപ്രഭയും മറ്റൊരു സ്വകാര്യ ചാനലിലെ ഒരു ഒരു പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അതിനടിയിൽ വരുന്ന കമന്റുകൾ അശ്ലീല ചുവയുള്ള ലൈംഗിക ചുവയുള്ള കമന്റുകളാണ് വരുന്നത്. തുറന്നു പറഞ്ഞ ആളുകൾക്കെതിരെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുക, സ്ലട്ട് ഷെയ്മിങ് നടത്തുക, ബോഡി ഷെയ്മിങ് നടത്തുക, ഇത്തരത്തിൽ തുറന്നു പറയുന്ന ആളുകളെ വായടപ്പിക്കുക എന്നുള്ള തന്ത്രം എല്ലാ കാലത്തും ആണധികാര വ്യവസ്ഥകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ 4-5 വർഷം 31/12/2019 ഇത്തരം ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ജസ്റ്റിസ് ഹേമയുടെ കത്തിൽ ആകെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, സുപ്രീംകോടതി അടക്കം പറയുന്ന നിയമങ്ങൾക്ക് അനുസൃതമായിരിക്കണം ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ടെങ്കിൽ എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. ഒരുപക്ഷെ അന്ന് ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കൃത്യമായി കുറച്ചുകൂടെ നേരത്തെ ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് കുറച്ചുകൂടെ നേരത്തെ ഈ ആളുകൾക്ക് ജസ്റ്റിസിന്റെ ആക്സസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുമായിരുന്നു. മറ്റൊന്ന്, പോസ് ആക്ട് പ്രകാരം സെക്ഷൻ 6 പ്രകാരം ഇവിടെയുള്ള ലോക്കൽ കമ്മിറ്റികൾ എന്ത് ഫംഗ്ഷനാണ് നാളെ ഇതുവരെ മലയാള സിനിമാ മേഖലയിൽ ചെയ്തതെന്നതിന് സർക്കാർ ഉത്തരം പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോക്കൽ കമ്മിറ്റികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ ആക്ട്, പോസ് ആക്ട് എന്ന് പറയുന്നത് റിഡ്രസൽ മാത്രമല്ല, പ്രോഹിബിഷനും പ്രിവെൻഷനും അടങ്ങുന്ന ആക്ടാണ് പോസ് ആക്ട് എന്ന് പറയുന്നത്. മലയാള സിനിമാ മേഖലയ്ക്കകത്ത് ഒരു അൺഓർഗനൈസ് സെക്ടർ എന്ന നിലയിൽ എന്ത് രീതിയിലുള്ള അവയർനെസ് ആണ്, എന്ത് രീതിയിലുള്ള പ്രിവെൻഷൻ ഇടപെടലുകളാണ് നാളെ ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റിക്ക് അകത്തേക്ക് ഒരു സ്ത്രീയെങ്കിലും നാളെ ഇതുവരെയായി സിനിമാ മേഖലയിൽ നിന്ന് പരാതിയുമായി കടന്നു ചെല്ലാനുള്ള ആർജവം അവർക്ക് ഉണ്ടാവുന്ന തരത്തിൽ ഏതെങ്കിലും രീതിയിൽ സുതാര്യത, ഏതെങ്കിലും രീതിയിൽ പബ്ലിസിറ്റി നൽകിക്കൊണ്ട്, ഏതെങ്കിലും രീതിയിൽ വ്യക്തിമായിട്ടുള്ള ആളുകൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റികൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളോ ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ പുനഃപരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായും സുരക്ഷ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭീഷണിയായി അവർ ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ശ്രീമതി സുൽഫത്ത്, ഇവിടെ ഇപ്പോ ഹേമകമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നു സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള ഇഷ്യൂ ഈ സെക്ഷൽ ഹരാസ്മെന്റ് തന്നെയാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. നമ്മൾ ആ റിപ്പോർട്ട് വായിച്ചാൽ അതിന്റെ ഭൂരിഭാഗവും മാറ്റിവെച്ചിരിക്കുന്നത് ഏതൊക്കെ തരത്തിൽ ചൂഷണത്തിന് സ്ത്രീകൾ വിധേയരായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു അഡ്വർടൈസ്മെന്റായി സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന അറിയിപ്പ് മുതൽ അങ്ങോട്ട് ഈ തുടങ്ങുകയാണ് സെക്ഷൽ ഹരാസ്മെന്റിൻ്റെ ഉള്ള നടപടികൾ അപ്പോൾ മുതൽ തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ അവർ ചൂഷണത്തിന് വിധേയരാകുന്നു, അതിനുശേഷമാണ് അവർക്ക് എന്തെങ്കിലും അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അതുപോലും ലഭിക്കുക, പിന്നീട് അവർ തൊഴിലിടങ്ങളിൽ ആകെ നേരിടുന്ന ബുദ്ധിമുട്ടുകളൊക്കെയും ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ അത്രയും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരിക്കെ ഈ റിപ്പോർട്ട് വന്ന് ഇതുവരെ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. റിപ്പോർട്ട് പുറത്തു വന്നതായിപ്പോൾ 1.5 ആഴ്ച പിന്നിടുന്നു. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് പരാതി അങ്ങോട്ട് നൽകുന്നവരുടെ പരാതി കേൾക്കുന്നു എന്നതിനപ്പുറം നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുണ്ടോ? ഈ നടപടികൾ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ തുല്യത എന്ന സ്ത്രീകൾക്ക് ഈ രീതിയിൽ ചൂഷണങ്ങൾ നേരിടാത്ത ഒരു തൊഴിൽ സാഹചര്യം എന്ന നേട്ടത്തിലേക്ക് എത്താൻ കഴിയുമോ? മ്യൂട്ടാണെന്ന് തോന്നുന്നു. ഈ അതിഥികളുടെ പേരെഴുതി കാണിക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഞാനത് പി സി ആർ ടീമിന്റെ കൂടി അറിവിലേക്ക് പറയുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പരാതി കൊടുത്ത സ്ത്രീകൾ ആരും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്ന് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ ടി ബി മിനി പറഞ്ഞതുപോലെ അതിൽ നമ്മളെപ്പോഴും അത്തരമൊരു മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. അവർക്ക് നേരിടേണ്ടി വന്ന ഇവരുടെ പുരുഷന്മാരെ അല്ലെങ്കിൽ പിന്നെ ഇരകളുടെ പേര് മറച്ചു വെച്ചുകൊണ്ട് പുറത്തു വരണമെന്ന്. പക്ഷെ ഇപ്പോ മിനി പറയുന്നത് കേട്ടു അതിന്റെ ചില നിയമ പ്രശ്നങ്ങൾ. അപ്പൊ അത്തരം നിയമ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ സർക്കാരാണ് അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. ആത്മാഭിമാനത്തോടെ ഇനിയും അവർക്ക് തൊഴിലെടുക്കണമെങ്കിൽ ഈ പറയുന്ന ഓരോ ആളുടെയും ഫേസ്ബുക്ക് പേജുകളിലായാലും സോഷ്യൽ മീഡിയയിലൂടെ ഈ ഇരയാക്കപ്പെട്ടവരെ വീണ്ടും വീണ്ടും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് മൊത്തം മീഡിയയും അതുപോലെ എല്ലാവരുടെയും ശ്രദ്ധയുള്ള ഈ ഒരു സമയത്ത്
ഇത് കിട്ടും. പക്ഷെ നാളെ ഇവരെങ്ങനെയായിരിക്കും? നാളെ ഇവർക്ക് വീണ്ടും ഇതേ തൊഴിലെടുക്കണം, സമൂഹത്തിൽ ആത്മാഭിമാനത്തോടെ നിലകൊള്ളണം, അതിനൊക്കെ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുക്കേണ്ടത് പൊതുസമൂഹവും, പൊതുസമൂഹം കൊടുത്താൽ പോരെ ഗവൺമെന്റാണ്. അപ്പൊ ആ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇപ്പൊ നേരത്തെ ചോദിച്ചതുപോലെ ഈ അവർക്ക് ഇനിയും ഒരുപക്ഷെ ഇന്നലെ വരെ സിനിമാ മേഖല ഉണ്ടായിരുന്നത് പോലെ ആയിരിക്കില്ല ഇനി സിനിമാ മേഖല. അവിടെ ഈ പറഞ്ഞ പോലെ മീറ്റു ആരോപണങ്ങൾ വന്നതിന് ശേഷം ഉണ്ടായ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതുപോലെ ഈ മേഖല പഴയതുപോലെ ആയിരിക്കില്ല. പക്ഷേ ഈ തുറന്നു പറഞ്ഞ ആളുകൾ അവരുടെ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളതിൽ ആശങ്കയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ 4.5 വർഷം ഇത് മറച്ചു വെച്ചപ്പോൾ ഈ 4.5 വർഷം കൊണ്ട് ലഭിക്കേണ്ട നീതി അവർക്ക് ലഭിക്കും. ഇല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ഈ മേഖല കുറച്ചുകൂടി ഏറ്റവും ജനാധിപത്യപരമാകുമായിരുന്നു. അതിനുള്ള അവസരം സർക്കാർ കൊടുക്കാതിരുന്നു. ഇനിയും ഇപ്പൊ പോലും ഒരു കുറ്റാരോപിതനെ, ഒരു പ്രതിയെ സംരക്ഷിക്കുന്നില്ല. ഒരു MLA ജനപ്രതിനിധിയായിട്ടുള്ള ഒരാളെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു സമീപനമാണ് സർക്കാരും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഇത് എങ്ങനെയാണ് ആത്മവിശ്വാസത്തോടെ ഈ ഇരകൾക്ക് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇത് തുറന്നു പറയാൻ കഴിയുക? കാരണം ഈ അധികാരത്തിൽ തന്നെയാണ് അയാളുള്ളത്. ഈ സമയങ്ങളൊക്കെ തെളിവ് നശിപ്പിക്കാൻ, ഈ 4.5 വർഷം പോലും ഈ പ്രതികൾക്ക് തെളിവ് നശിപ്പിക്കാൻ അവസരം കിട്ടുന്ന തരത്തിൽ ഈ അധികാരത്തിലുള്ള ആൾക്കാർ ഇത് കണ്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്കൊക്കെ ഇത് കാണാനുള്ള അവസരം ഉണ്ടാക്കുന്നു, പിന്നെ രക്ഷപ്പെടാനുള്ള വഴികൾ ഉണ്ടാക്കുന്നു, എന്നിട്ടും ഇത് പുറത്തു വന്നു എന്നുള്ളത് വളരെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഈ രീതിയിൽ ഈ സ്ത്രീകൾ പറയാൻ തയ്യാറാകുന്നു എന്നുള്ളതും, ഇത് പുറത്തു വന്നിട്ടും ഇവരെയൊക്കെ കുറ്റവാളികളാക്കാൻ കഴിയുന്ന തരത്തിൽ നിയമം വന്നു എന്നുള്ളതും. പക്ഷേ ഇതൊരു ഓളം ഉണ്ടാക്കി ഞങ്ങളാണിത് ചെയ്തത് എന്ന് പറയുന്ന തരത്തിൽ സർക്കാർ പോകുന്നത് പോലെയാണ് ഇപ്പൊ തോന്നുന്നത്. ഈ ഇയാളെ സംരക്ഷിക്കുന്നു, അതുപോലെ സിനിമാ നയം രൂപീകരിക്കുന്ന സമിതിയിലേക്ക് സർക്കാരിന് അറിയാമായിരുന്നില്ലേ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ട സ്ഥിതിക്ക് ഇത്തരം ഒരുപാട് കുറ്റവാളികൾ ഇതിലുണ്ട് എന്നറിയുമ്പം അവരെയൊക്കെ തന്നെ വീണ്ടും ഇതിന്റെ നയം രൂപീകരിക്കുന്ന സമിതിയിലേക്ക് എടുക്കുന്നു. എന്തുകൊണ്ട്? കഴിവും കാര്യശേഷിയുമുള്ള എത്രയോ സ്ത്രീകൾ ഈ മേഖലയിലുണ്ട്. ആ മേഖലയിലുള്ളവരെ തഴഞ്ഞുകൊണ്ട് ഈ രീതിയിലുള്ള സമിതി ഉണ്ടാക്കുന്നു. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഇരകൾക്ക് അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നതിനേക്കാൾ ഭയം തോന്നി തുടങ്ങുന്ന ഒരു അവസരമാണ് ഈ മുകേഷ് MLA പോലുള്ളവരെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് സർക്കാർ ചെയ്യുന്നത്. ഈ മേഖല ഇതൊരു തൊഴിൽ മേഖലയാണ് എന്നുള്ളത്, ഒരു പ്രത്യേകതരം തൊഴിൽ, സാധാരണ തൊഴിൽ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തൊഴിൽ മേഖല. അവിടെ ഒരു സിനിമാ നയം രൂപീകരിക്കണം. ആ നയം രൂപീകരിക്കുന്നിടത്തും അത് പറയുമ്പോൾ മിക്കവാറും ഈ പറഞ്ഞതുപോലെ ഈ മേഖലയെ ഏറ്റവും ഭീകരമായ രീതിയിൽ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നവരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു കമ്മിറ്റി ഉണ്ടാക്കി നയം രൂപീകരിക്കുന്ന അവസ്ഥയിലേക്കല്ല വരേണ്ടത്. സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, എത്രയോ യുവാക്കൾ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ അറിയുന്നവരുണ്ട്, അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരം ഒരു നയം രൂപീകരിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ ഈ ഈ പീഡനങ്ങൾ അനുഭവിച്ച എല്ലാ തരത്തിലുള്ള പീഡനങ്ങൾ, ലൈംഗിക പീഡനങ്ങൾ മാത്രമല്ല അല്ലാതുള്ള പറയുന്ന പ്രശ്നങ്ങളും, ഇതൊക്കെ പരിഹരിക്കാൻ കഴിയും. ഞങ്ങൾക്ക് വീണ്ടും ആത്മവിശ്വാസത്തോടെ പൊതുസമൂഹത്തിൽ ഇറങ്ങാൻ കഴിയും, തൊഴിൽ ചെയ്യാൻ കഴിയും, സഞ്ചരിക്കാൻ കഴിയും എന്നൊക്കെയുള്ള ആത്മവിശ്വാസം ഉറപ്പു കൊടുക്കേണ്ട സർക്കാരാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാരണം WCCയുടെ രൂപീകരണം എങ്ങനെയാണ് തങ്ങളുടെ ദുരനുഭവം തുറന്നു പറയുന്നതിനും അക്കാര്യം ആരോടെങ്കിലും ഷെയർ ചെയ്യുന്നതിനും ഒക്കെ ആ ഒരു കൂട്ടായ്മ വഴിവെച്ചത് എന്നത് ചൂണ്ടിക്കാട്ടുമ്പോൾ, സ്ത്രീകൾ ഈ അധികാരപ്പെട്ട ഇടങ്ങളിലേക്ക് വരിക, അവരുടെ നേതൃത്വം ഉണ്ടാവുക എന്നതൊക്കെ വലിയ ആശ്വാസം സൃഷ്ടിക്കും, അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്ന ഒരു കാര്യം നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ശ്രീമതി TB മിനി, ഇവിടെ ഇപ്പോൾ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം ഒരു കമ്മീഷൻ രൂപീകരിക്കാൻ, അങ്ങനെ ഈ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകാത്തപ്പോൾ തന്നെ സർക്കാരിന്റെ ആത്മാർത്ഥത ഇല്ലായ്മ വ്യക്തമായി എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ പല കമ്മീഷൻ റിപ്പോർട്ടുകൾ പോലും നമുക്കറിയാം കടലാസുകൾ മാത്രമായി ഒതുങ്ങിപ്പോകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ എന്ത് സംഭവിച്ചു എന്നത് സംശയമാണ്. അപ്പോ സർക്കാരിന് പലയിടങ്ങളിലും ആത്മാർത്ഥത കുറവ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. രാജ്യത്ത് തന്നെ മാതൃക സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ആ
കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോഴും ആരോപണ വിധേയരായവരെ സംരക്ഷിക്കാൻ അധികാര കേന്ദ്രങ്ങൾ രംഗത്തു വരുന്നു എന്ന് രൂക്ഷമായ വിമർശനമുയരുന്നു. ഇവിടെ സ്ത്രീ കൂട്ടായ്മ ഉൾപ്പെടെ ആവശ്യപ്പെട്ടു അദ്ദേഹത്തെ മാറ്റി നിർത്തു എന്ന്, പക്ഷേ നടക്കുന്നില്ല. നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടെ ആരോപണ വിധേയർ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന സാഹചര്യം കൂടുതൽ പേർ എങ്ങനെ തുറന്നു പറയും? ഇവരൊക്കെ തന്നെയാണ് അധികാര കേന്ദ്രങ്ങളിൽ തുടരുന്നത് എന്ന് വന്നാൽ കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും വകയില്ലല്ലോ. വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് അത്. അതായത് ഇപ്പോ മുകേഷ് എം എൽ എയെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരു വിഷയം സ്ത്രീ സമൂഹത്തിനിടയിലും ഈ വിക്റ്റിമായിട്ടുള്ള ആളുകളുടെ ഇടയിലും സർക്കാർ ഈ വിക്റ്റിംസിനെ പ്രൊട്ടക്ട് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിക്റ്റിം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇനി എന്താ കുഴപ്പം, ഞങ്ങളിതൊക്കെ പറഞ്ഞു, സർക്കാർ കൂടെയുണ്ടല്ലോ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്നാണ്. അപ്പൊ സാധാരണ രീതിയിൽ ഇത്തരം കേസുകളുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ഈ വിക്റ്റിമിനെ ഈ കേസിന്റെ അവസാനം കേസ് വിസ്തരിച്ച് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നത് വരെ അല്ലെങ്കിൽ അതിലൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ അവരുടെ ജീവനും അവരുടെ എല്ലാ തരത്തിലുള്ള സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ ഇവിടെ ഈ ഇതില് പവർ ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനിയായി നിൽക്കുകയും ഇത്തരത്തിലുള്ള എല്ലാ സിനിമാ മേഖലയിലും സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനോ അല്ലെങ്കിൽ സ്ത്രീകളെ സെക്ഷലി ഹരാസ് ചെയ്യുന്നതിനോ ഉണ്ടായി എന്ന് പറയുന്ന ഈ പവർ ഗ്രൂപ്പിലെ ഒരു അംഗം എന്ന നിലയിൽ അതും മുകേഷ് എം എൽ എയെ ഇങ്ങനെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ മൊത്തമായിട്ട് ഇത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു ഫീലായിട്ട് ഇപ്പോൾ മൊത്തം സൊസൈറ്റിയിൽ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഈ മൊഴികൾ പോലീസിന് എസ് ഐ ടിക്ക് മുൻപാകെ കൊടുക്കാൻ കഴിയണമെങ്കിൽ ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ വേണം. മുകേഷ് എം എൽ എക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചാനലുകളിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതിനേക്കാൾ സീരിയസ് ആണ് ഈ പരാതി കൊടുക്കുന്ന സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത്. പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ അതൊരു ബാധിത ആ വിക്ടിംസിന് ആവാത്ത നിലയിലും അതേസമയം രഹസ്യമായിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവണം. മാത്രമല്ല കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിക്കെതിരായിട്ട് പോസ്റ്റുകളിട്ട അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് കമന്റ് ചെയ്ത ആളുകൾക്കെതിരായിട്ട് വിത്തൌട്ട് എനി അതർ കംപ്ലയിന്റ് പോലീസ് വലിയ രീതിയിൽ അവർക്കെതിരെ കേസെടുക്കേണ്ടായി. ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അപ്പൊ ഇതുപോലുള്ള കേസുകളിൽ ആ വിക്റ്റിമായിട്ടുള്ള ആളുകൾ പരാതി നൽകി കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ആളുകളും പരാതി നൽകപ്പെട്ടിരിക്കുന്ന ആളുകളുടെയും അവരെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ ഏതെങ്കിലും ആളുകൾ വന്ന് ഇത്തരത്തിലുള്ള മോശമായ കമന്റുകൾ ഇടുന്നുണ്ടെങ്കിൽ അതിന് ആ വിക്റ്റിമിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലിടുന്ന ആളുകൾക്കെതിരെ മറ്റൊരു പരാതി ഇല്ലാതെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്ന നയം എടുക്കണം. എങ്കിലേ ആ പ്രൊട്ടക്ഷൻ പഴയ കാലമല്ല, ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ പഴയ പണ്ടത്തെ പോലെ കൂടെ നടക്കുക എന്ന് പറയുന്നതോ കേൾക്കുക എന്ന് പറയുന്നതോ അവർക്ക് വേറെ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുകയോ ചെയ്യുന്നത് കൂടാതെ ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷനും കൂടി പോലീസ് ഉറപ്പുവരുത്തണം. വിക്റ്റിംസിനെ സംബന്ധിച്ച് അവരെ ഡീമോറലൈസ് ചെയ്യപ്പെടാതിരിക്കാനും അവരെ ഇൻപേഴ്സണലൈസേഷൻ അല്ല അവരെ സംബന്ധിച്ച് അവരുടെ പേഴ്സണാലിറ്റിനെ ഡാമേജ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. സുൽഫത്ത് പറഞ്ഞ ഒരു അഭിപ്രായത്തിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ എത്ര പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഈ എം എൽ എയെ ഇങ്ങനെ സംരക്ഷിക്കുന്നു എന്ന് ഈ എം എൽ എ എന്ന് പറഞ്ഞ ഒരു ചെറിയ ആളല്ല, ഈ കാര്യത്തിൽ ഈ സിനിമാ മേഖലയിൽ ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടായതിൽ ഇത്ര വർഷമായിട്ട് അതിൽ ആ പവർ ഗ്രൂപ്പിൽ നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അയാൾക്ക് ഹൈ ഹാൻഡഡ് ആയിട്ടുള്ള സ്വാധീനം ഉണ്ട് എന്ന് ഈ പറഞ്ഞ വിക്റ്റിംസ് എല്ലാവരും വിചാരിക്കുന്നു, മൊഴി നൽകിയ ആളുകൾ വിചാരിക്കുന്നു, എല്ലാ ആളുകളും ഈ സൊസൈറ്റിയിൽ വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിൽ അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അതിജീവിതമാർക്കൊപ്പമാണ് സർക്കാർ എന്ന് പറയുന്നതിന് വലിയ രീതിയിലുള്ള ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. രണ്ട് ദിവസമായി ഞാൻ ഒരുപാട് ആളുകളെ ഞാൻ കാണുകയുണ്ടായി ഇന്നത്തെ ദിവസം, അവരെല്ലാവരും ഈ അഭിപ്രായത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഡോക്ടർ എൽ സി ഉമ്മൻ, ഇവിടെ ഇപ്പോൾ
ഈ തൊഴിൽ മേഖലയിൽ അവർ അനുഭവിക്കുന്ന മറ്റ് നിരവധിയായ പ്രശ്നങ്ങൾ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ. അത് യൂറിനേഷനുള്ള സൗകര്യം ഇല്ലാത്ത, ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടുന്ന ആ സൗകര്യമില്ലായ്മ, ഡ്രസ്സ് മാറുന്നതിന് പോലും സൗകര്യമില്ലാത്ത സാഹചര്യം, വെള്ളം കുടിക്കാതെ മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെയുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്ഥിരം സംവിധാനം ഈ സെറ്റുകളിൽ ഉറപ്പു വരുത്തുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, ഈ അവർ കാര്യങ്ങൾ മൊഴി നൽകുന്ന ആളുകൾ തന്നെ പറയുന്നു, അയ്യോ അത് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഹിഡൻ ക്യാമറയൊക്കെ ഉപയോഗിച്ച് ഇവരുടെ സ്വകാര്യത നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിന് പരിഹാരം എന്ന് പറയുമ്പോൾ, നമ്മൾ സാധാരണ നിലയിൽ കാണുന്ന പരിഹാരങ്ങൾ പോലും സിനിമാ സെറ്റുകളിൽ സാധ്യമാകില്ല, വലിയ രീതിയിലുള്ള ദുരുപയോഗങ്ങൾ ഇക്കാര്യങ്ങളിലൊക്കെ ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരു രാത്രി തന്നെയോട് മോശമായി പെരുമാറിയ ആളുമായി പിറ്റേന്ന് രാവിലെ ഏറ്റവും അടുത്തിടപഴകേണ്ടുന്ന സീൻ ചെയ്യേണ്ടി വരുന്നു ഒരു നടിക്ക്, അത് 17 ടേക്ക് വരെ പോകുന്നു. സെറ്റിലുള്ളവർ ആകെ അവരോട് മോശമായി പെരുമാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ വലിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ അവർക്ക് സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഇതിന്റെ പരിഹാരം തേടണമെങ്കിൽ കോൺക്ലേവ് പോലെയുള്ള പരിഹാര മാർഗങ്ങളും നിർദ്ദേശങ്ങളുമാണ് വരുന്നത്. തങ്ങളെ ഉപദ്രവിച്ചവരോടൊപ്പം തന്നെ വർക്ക് ചെയ്യേണ്ടി വരുന്ന മാനസികാവസ്ഥ, ഇനി ഇതിനൊക്കെ പരിഹാരം കാണണമെങ്കിലും അത്തരം ആളുകൾ നേതൃത്വം നൽകുന്ന, അത്തരം ആളുകളാൽ നയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ തുടർന്ന് അത് ചർച്ച ചെയ്ത് തീരുമാനം എന്ന് പറയുന്നത് വളരെ പരിഹാസ്യമായി തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. അതായത് അടിസ്ഥാന സൗകര്യം പോലും സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിന്റെയൊക്കെ ഒരു കാര്യം? നമ്മളിപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നിടത്തും പുരുഷാധിപത്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു സത്യാവസ്ഥയാണ്. അപ്പൊ അവിടെ എപ്പോഴും സ്ത്രീകൾക്ക് കിട്ടുന്ന അവസരങ്ങളാവട്ടെ, അല്ലെ അവർക്ക് കിട്ടുന്ന സാഹചര്യങ്ങളാവട്ടെ, അവർക്ക് കിട്ടുന്ന ഒരു ബേസിക് അടിസ്ഥാന സൗകര്യങ്ങളാവട്ടെ, ഇതൊക്കെ പരിമിതമാണ്. അത് ഈ ഒരു മേഖലയിൽ മാത്രമല്ല, നമ്മൾ ഏത് മേഖലയിൽ നോക്കിയാലും അവർ പൊതുവേ ഉള്ള ഒരു പ്രൊട്ടക്ഷന്റെ ഒരു എയ്ഡ് സ്ത്രീകൾക്ക് കുറവാണ് ലഭിക്കുന്നത്. അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം എടുക്കും, തീർച്ചയായിട്ടും എടുക്കും. പക്ഷേ നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പം എയർപോർട്ടിനകത്ത് സുരക്ഷയുണ്ട്, അവിടെ സ്ത്രീയൊന്നോ പുരുഷനൊന്നോ ഇല്ല. എന്തുകൊണ്ടാണ്? അതൊരു ഒരു മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതെ, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഉണ്ടാകാതെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യാന്തര തലത്ത് തന്നെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാനൊക്കെ റിസ്ക് ഉള്ള ഏരിയ ആയതുകൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, ശരിയല്ലേ? അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഈ മേഖലയിലും ആവശ്യമാണ്. കാരണം ഒളിക്യാമറ വെക്കുന്നു ആ ഒരു, പ്രത്യേകിച്ചും ഇത്തരം മ്ലേച്ഛതകൾ കടന്നു വരുന്ന സ്ഥലമായതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനത്തെ റിസ്കിനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇത് പുറത്തു പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും വസ്തുത തന്നെയാണ്. കാരണം ഒരു അടിസ്ഥാന സൗകര്യം ചോദിച്ചാൽ പോലും അവിടെ എന്ത് സേഫ്റ്റിയാണുള്ളത്, അവിടെ എന്ത് സെക്യൂരിറ്റിയാണുള്ളത്. അപ്പൊ ഇതൊക്കെയും നിയമം വഴി, അല്ലെങ്കിൽ ഇതിന് ഇതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോൾ കൊണ്ടുവന്ന് എന്തൊക്കെ സാഹചര്യങ്ങളും എന്തൊക്കെ മാറ്റങ്ങളുമാണ് അനിവാര്യമായിട്ടുള്ളത്, ആ രീതിയിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ ആ ഒരു ബലത്തിന്റെ പുറത്തു വേണം ഇനിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സേഫായിട്ട് സ്ത്രീകൾക്ക് ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. രണ്ടാമത് പറയുന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാട്, ഇപ്പോഴും സ്ത്രീ എന്ന് പറയുന്നത് ഞാൻ മറ്റൊരു ചർച്ചയിലും പറഞ്ഞതാണ്, ഉപഭോഗ വസ്തുവായിട്ടാണ് കണക്കാക്കുന്നത്. അത് സിനിമാ മേഖലയിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു കാഴ്ചപ്പാടൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ ഇത്തരം കാഴ്ചപ്പാടോടെ പെരുമാറുമ്പോൾ ബഹുമാനപൂർവ്വം പെരുമാറാനും ഒന്നും ആരെ കൊണ്ടും സാധ്യമല്ല. പണ്ട് പുരാതന കാലത്ത് പുരുഷാരം എന്നുള്ള വാക്ക് എങ്ങനെയാണ് വന്നത്? പുരുഷാരം എന്നുള്ള വാക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് സ്ത്രീകളെയും കുട്ടികളെയും എണ്ണത്തിൽ എടുക്കത്തില്ലായിരുന്നു, പുരുഷന്മാരെ മാത്രമായിരുന്നു പോപ്പുലേഷൻ കണക്കാക്കാൻ എടുത്തിരുന്നത്. അങ്ങനെയാണ് ഈ പദം പോലും നമ്മുടെ മലയാളം ഡിക്ഷണറിയിൽ വന്നത്. അപ്പോൾ അന്നു മുതലേ ഉള്ള ഈ ഒരു പുരുഷാധിപത്യം ഇപ്പോഴും നിലനിന്നു പോകുന്നു. അപ്പൊ അതിനൊക്കെയും മാറ്റങ്ങൾ വന്നെങ്കിൽ മാത്രമേ തൊഴിലിടത്തിലാണെന്നുണ്ടെങ്കിലും, വീട്ടിനാണെന്നുണ്ടെങ്കിലും, സമൂഹത്തിനാണെന്നാണെങ്കിലും, ഏത് നിലയിലാണെന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്തരം കാഴ്ചപ്പാട്, അതായത് എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, നമ്മൾ നോക്കിയേ എങ്ങനെയാണ് ഈ വളരെ നൂറ്റാണ്ട് കാലങ്ങൾ കൊണ്ട് ഇത്തരം ബിലീഫ് സിസ്റ്റം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ വന്നത്. നമ്മൾ ഏത് മതഗ്രന്ഥം നോക്കിയാലും അതിനകത്ത് എന്താണ് പഠിപ്പിക്കുന്നത്? സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരാളാണ്, പുരുഷന്റെ സന്തോഷത്തിന് വേണ്ടി നിർമ്മിച്ച ഒരാളാണ്. അല്ല, പഴയ രീതിയിലെ സോക്രട്ടീസ് പറഞ്ഞത് 30 28 വല്ലേ ഉള്ളെന്നാണ് പറഞ്ഞത്, 32 വല്ല പുരുഷനും. അപ്പം അന്ന് മുതലേ ഇത്തരം കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അതേ രീതിയിൽ ആ പുരാതന കാലത്ത് എന്തായിരുന്നു, അതേ കാര്യങ്ങൾ തന്നെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വ്യഗ്രതയാണ് നമ്മുടെ സമൂഹത്തിന്. അപ്പൊ അത്തരം കാഴ്ചപ്പാടൊക്കെയും മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി വരും തലമുറയെങ്കിലും ആ രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ഇനിയെങ്കിലും നമ്മൾ ചെയ്യുന്നത്.
ചെയ്ത് പോകേണ്ടത്. മാത്രമല്ല, ഇപ്പൊ ഞാൻ വളരെ ഒരു ജസ്റ്റ് ഒരു കുറച്ച് കാര്യം പറഞ്ഞേക്കാം, വളരെയധികം ഒരു നിയമനിർമ്മാണത്തിലൂടെ തന്നെ ഇത്തരം കാര്യങ്ങൾ പരിഹരിച്ചു കൊണ്ട് പോയില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേ ആൾക്കാർ ഇതേ മേഖലയിൽ ജോലി ചെയ്ത് പോകുമ്പോൾ, ഇപ്പോൾ ഒന്ന് തണുത്ത് പോകും, ഇച്ചിരി കഴിയുമ്പോൾ ഇതെല്ലാം തണുത്താക്കി കഴിയുമ്പോൾ വീണ്ടും ഇതേ പ്രശ്നങ്ങൾ അവർ നേരിടും. നിയമപരമായ സൊല്യൂഷൻ തന്നെയാണ് ആവശ്യം എന്നതാണ് സൂചിപ്പിക്കുന്നത്. മറ്റ് അതിഥികളിലേക്ക് തിരിച്ചു വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ദിനുവയിൽ പല സ്ത്രീകളും പാഷൻ കൊണ്ടാണ് സിനിമയിലേക്ക് വരുന്നത് എന്ന കാര്യം കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവിടെ തന്നെ എന്തുകൊണ്ട് ഇവർ പരാതിപ്പെടുന്നില്ല എന്ന് കാര്യം കമ്മീഷൻ പറയുന്നത്, ഇവരുടെ കമ്മിറ്റി ഹേമ കമ്മിറ്റി പറയുന്നത് ഇവരുടെ ഭാവി എന്താകും, എന്തൊക്കെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും, ഇവരുടെ സിനിമ എന്ന സ്വപ്നത്തിന് എന്ത് സംഭവിക്കും തുടങ്ങിയ ആശങ്കകളാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ നിന്ന് അവരെ പിൻവലിക്കുന്നത്. ഇപ്പോൾ പ്രൊഡ്യൂസറോട് ഒരു പ്രമുഖ നടനാണ് ഈ മോശം പ്രവൃത്തി അവരോട് ചെയ്തതെങ്കിൽ അയാളെ കുറിച്ച് പരാതിപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. സിനിമ മുടങ്ങുമെന്നൊരു സാഹചര്യത്തിൽ യാതൊരു നടപടിയും അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നില്ല. ഇവരുടെ അവസരം നഷ്ടപ്പെടുമെന്ന ഭീതി അവർക്ക് അവരെ സംബന്ധിച്ചുണ്ട്. മറ്റ് ജീവഭയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഫാൻസിനെ ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള ആസൂത്രിതമായ നടപടികളൊക്കെയും ഫേസ് ചെയ്യേണ്ടി വരും എന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ പുറത്ത് പറയാൻ പോലും മടിക്കുന്നത്. പക്ഷേ പൊതുസമൂഹം എന്തുകൊണ്ട് ഇവർ ഇതുവരെ പറഞ്ഞില്ല എന്ന ചോദ്യം അവരോട് എപ്പോൾ ആര് മുന്നോട്ട് വന്നാലും ചോദിച്ചുകൊണ്ടേയിരിക്കും. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അവർ നേരിടുന്ന ഇത്തരം ഹീനമായ കമന്റുകൾ, സ്ലട്ട് ഷെയ്മിംഗ്, ഇതിനൊന്നും യാതൊരു നടപടിയും നമ്മൾ എടുത്തു കാണുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലായി തുറന്നു പറഞ്ഞവരൊക്കെ ഇത് അനുഭവിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ കാലം എന്തുകൊണ്ട് ഇത്രയും വൈകി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് എന്നിരിക്കെ ഇവർക്ക് കൂടുതൽ സംരക്ഷണം ഒരുക്കി തുറന്നു പറയുന്നതിനാവശ്യമായ സാഹചര്യം ഒരുക്കി അവരുടെ സ്വപ്നങ്ങളോ അവരുടെ ആഗ്രഹങ്ങളോ ഒന്നും മുടക്കമുണ്ടാകില്ല എന്ന ഉറപ്പ് അവർക്ക് ലഭ്യമാക്കുകയല്ലേ അധികൃതർ ചെയ്യേണ്ടത്? മലയാള സിനിമയിലെ ആദ്യത്തെ നായിക പി കെ റോസി ഇവിടെ നിന്ന് ഓടിപ്പോവാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ ജീവിതം തന്നെ ഇവിടെ ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വന്ന ഒരു സ്ത്രീയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് മലയാള സിനിമയ്ക്കകത്ത് അനേകം നായികമാർ അവർക്ക് തൊഴിലിടത്തിൽ അനുഭവിക്കേണ്ടി വന്ന ചൂഷണം കാരണം തൊഴിലിടം ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വന്ന മനുഷ്യരാണ്. ഇവർ പറയുന്നത് വലിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പറയുന്ന ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ലൈഫ് എന്ന് പറയുന്ന വളരെ അടിസ്ഥാനപരമായ മനുഷ്യന്റെ ഒരു അവകാശമാണ് തന്റെ തൊഴിലിടം സുരക്ഷിതമായിരിക്കാം, തന്റെ തൊഴിലിടത്തിൽ അന്തസ്സോടെ തൊഴിൽ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഈ ബേസിക് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ 5/2020 കേരള നിയമസഭയ്ക്കകത്ത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മുടെ രണ്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ലീഡേഴ്സ് ചോദിക്കുന്ന സമയത്ത് സർക്കാർ നൽകുന്ന മറുപടി എന്ന് പറയുന്നത് ഞങ്ങൾ ഈ റിപ്പോർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് 2020/5/2 പറയുന്നത്. ഈ പഠിക്കാൻ ഇപ്പൊ മോശമുള്ള ഒരു കുട്ടിയാണോ നമ്മുടെ സംസ്ഥാന സർക്കാർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ മോശമാണോ പഠിക്കാൻ? ഒരു ബേസിക് സാക്ഷരത ഉള്ള ഒരു മനുഷ്യന് ആ റിപ്പോർട്ടിലൂടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാകും മൗലികമായ അവകാശങ്ങളാണ്. ഏതൊരു ക്രൈമും സ്റ്റേറ്റിനെതിരെയുള്ള ഒരു ക്രൈമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്റ്റേറ്റിനെതിരെ ഇത്ര ക്രൂരമായ ക്രൈം നടന്നിട്ട് സ്റ്റേറ്റിനകത്തെ ഇത്രയധികം സ്ത്രീകൾ എന്ന് പറയുന്ന ഭൂരിപക്ഷം വരുന്ന ജനത അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ ഒരു തൊഴിലിടത്തിൽ അനുഭവിക്കാന്ന് പറഞ്ഞിട്ട് 2020 ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? എല്ലാ തരത്തിലും സർക്കാരിന് എന്ന് പറയുന്ന കുട്ടി ഈ പഠനത്തിലെ പിന്നോക്കാവസ്ഥ കാണിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കണം. EW സംവരണം നടപ്പിലാക്കാൻ വേണ്ടി ഉത്തരവ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത ഒരു കൊല്ലത്തിനിടയിൽ തന്നെ EW സംവരണം നടപ്പിലാക്കും. യാതൊരു പഠനത്തിന് സമയവും ആവശ്യമില്ല. ഇപ്പം ബാർഗെയിനിങ് കപ്പാസിറ്റി ഉള്ള വോട്ട് ബാങ്ക് ആവാൻ സാധ്യതയുള്ള ആളുകൾക്ക് വേണ്ടി ഏതറ്റം വരെയും സംരക്ഷണം നൽകാൻ വേണ്ടിയും എളുപ്പത്തിൽ പഠിച്ചും പഠിക്കാതെയും ഒക്കെ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ വേണ്ടി സർക്കാർ തയ്യാറാണ്. മലയാള സിനിമകളിലെ സ്ത്രീകളോട് എന്ത് തരത്തിലുള്ള അന്തസ് ആർന്ന നിലപാടാണ് സർക്കാർ 2020 പഠിക്കാൻ തുടങ്ങിയിട്ട് കാണിച്ചിട്ടുള്ളതെന്ന് നമ്മൾ ആലോചിക്കണം. മറ്റൊന്ന് ശക്തമായ സൈബർ പെട്രോളിംഗ് നടപ്പിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികളെ കുറിച്ചുകൂടി ഈ റിപ്പോർട്ട് ചെലുത്തുന്ന വലിയൊരു ആകുലത കൂടി ഞാൻ പങ്കുവെക്കുന്നു. പാരഗ്രാഫ് 86, 87, 89, 134 ചൈൽഡ് ആർട്ടിസ്റ്റുകൾ ക്യുട്രോക്കോ പ്രകാരം സെക്ഷൽ ഡിമാൻഡ്സ് നേരിടുന്നു എന്ന് പറയുന്ന വളരെ കൃത്യമായ ഒരു കുറ്റകൃത്യത്തെ ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ തന്നെ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചൈൽഡ് ആൻഡ് അഡോളസന്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി സംബന്ധിച്ച ഗൈഡ് ലൈൻ വളരെ കൃത്യമായി പുറത്തിറക്കിയിട്ടുണ്ട് 2021 തന്നെ. ഈ ഗൈഡ് ലൈനെ പാലിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നിർദ്ദേശമെങ്കിലും ഇനിയെങ്കിലും വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവാം. കുട്ടികളുടെ സംരക്ഷണം കൂടി ഈ മേഖലയിൽ ഉറപ്പുവരുത്തേണ്ടതാണ്. ശ്രീമതി എം സുൽഫത്ത്, ഇവിടിപ്പോ സർക്കാർ പിന്തിരിയുകയാണെങ്കിൽ അവരെ അതിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള
ആവശ്യപ്പെടലുകൾ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതിനുമപ്പുറം കൂടുതൽ തുറന്നു പറച്ചിലുകൾക്ക് ഈ അതിജീവിതമാരെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ സമൂഹവും പരുവപ്പെടേണ്ടതുണ്ട്. അപ്പോൾ നമുക്കൊക്കെ, നമ്മൾ ഓരോരുത്തർക്കും എന്തൊക്കെ തരത്തിൽ അവരെ അവർക്കൊപ്പം നിൽക്കാൻ കഴിയും? ഈ ഫ്യൂഡൽ കാലഘട്ടത്തില് ഈ ജന്മിമാരുടെ ആ ഒരു സ്വഭാവത്തെ കുറിച്ച് നമുക്കറിയാം. ആ ഒരു മനോഭാവമാണ് ഇപ്പോഴും സിനിമാ മേഖലയിൽ നിൽക്കുന്നത്. മറ്റെല്ലാ തൊഴിൽ മേഖലയിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി, പക്ഷെ സിനിമാ മേഖല എല്ലാ അർത്ഥത്തിലും ഒരു ഫ്യൂഡൽ ഒരു കൾച്ചർ തന്നെയാണ് തുടരുന്നത്. അതില്ലാതാവണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സ്കൂളുകളിലും അതുപോലെ മറ്റെല്ലാ തൊഴിൽ മേഖലകളിലും ആ തൊഴിൽ മേഖലയിലുള്ളവർക്ക് പല തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു തൊഴിൽ മേഖലയിലും ആ രീതിയിൽ, കാരണം ആണധികാര ബോധത്തെ മറികടക്കുന്ന തരത്തിൽ അവർക്ക്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്ത്രീകളുടെ സുരക്ഷിതത്വവും സ്ത്രീകളെ കുറിച്ചും ഒക്കെ പറയുമ്പോഴും മറ്റേ വിഭാഗം അങ്ങനെ തന്നെ നിലകൊള്ളുകയാണ്, അവരിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അപ്പൊ അവർക്ക് അത്തരം ബോധമുണ്ടാകുന്ന തരത്തിൽ ഈ ശിക്ഷ അല്ലെങ്കിൽ നിയമം മാത്രം പോരാന്നാണ് എനിക്ക് തോന്നുന്നത്. അതും കൂടി അത് ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അല്പം നാണക്കേട് തോന്നും, കാരണം ഇവർക്കൊക്കെ ബോധവൽക്കരണം കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞത് അവരെ ഇരുത്തി ക്ലാസ് എടുത്ത് പഠിപ്പിക്കുക എന്നുള്ളതല്ല, ആ മേഖലയിൽ ഉണ്ടാകേണ്ട ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് കൃത്യമായി ബോധം ഉണ്ടാവണം. അതുപോലെ ഇപ്പൊ ഈ സിനിമാ മേഖലയിൽ ഈ സ്ത്രീകൾക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇല്ല എന്നൊക്കെ പറയുമ്പോ, ഈ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് ടോയ്ലറ്റ് വേണം, അവര് യാതൊരു ഇതുമില്ലാതെ എല്ലാ പൊതുസ്ഥലങ്ങളും പോയിട്ട് ഇത് ഉപയോഗിക്കുന്നത്, എന്താ അതായത് ഞങ്ങളുടെ വിസർജ്യം എന്തോ പരിശുദ്ധ വസ്തുവാണ് എന്നുള്ള ആ ബോധം. ആ നിലയിൽ കൂടി ഇടപെടലുകൾ ഉണ്ടാകണം എന്ന കാര്യമാണ്. അവസാനമായി ശ്രീമതി ടി ബി മിനി, ഇവിടെ ഇപ്പോൾ തൊഴിലിടങ്ങളിലെ ഈ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നേരിടുന്നതിന് ICC രൂപീകരിക്കുന്നതാണ് നമ്മൾ മറ്റിടങ്ങളിലൊക്കെ കാണുന്നത്, പക്ഷേ സിനിമയെ സംബന്ധിച്ച് അതുപോലും സാധ്യമാകില്ല. പവർ ഗ്രൂപ്പുകളുടെ അധികാരത്തിൽ ICC പോലും നിഷ്പ്രഭമായി പോകും എന്ന കാര്യം ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നു. ഇതിന് നിയമപരമായ ഒരു പരിഹാരം തന്നെയാണ് ആവശ്യമെന്നിരിക്കെ എന്താണ് മുന്നിലുള്ള മാർഗം? അല്ല, ICC ഇപ്പൊ കേരള ഹൈക്കോടതിയുടെ WCC കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ICC എല്ലായിടത്തും തുടങ്ങാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊരു കുഴപ്പം എന്താ വെച്ചാല്, ICC രൂപീകരിക്കുമ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സിനും സംവിധായകർക്കും താല്പര്യമുള്ള അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകളെയാണ് ഈ ICC ഉൾപ്പെടുത്തുന്നത്. അതാണ് അതിലെ ഏറ്റവും വലിയ ഒരു കുഴപ്പം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇന്നിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഒരു 20 പേരുടെ ഞങ്ങള് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് ലോയേഴ്സ് ഇതിന് തയ്യാറായിട്ടുള്ള ആളുകളുടെ, ഞാൻ സുപ്രീംകോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള റബേക്ക മാഡമായിട്ടുള്ള ഒരു ചർച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ ചർച്ചയിലേക്ക് വരുന്നത്. വെച്ചാൽ അവരുടെ ഒരു ക്ലാസ് എങ്ങനെ ഈ കംപ്ലൈന്റുകൾ കൊടുക്കണം, ആ കംപ്ലൈന്റുമായിട്ട് എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം, അതിന്റെ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നനുസരിച്ച്. അപ്പം ഞങ്ങൾ വളരെ ഗൌരവമായിട്ടാണ് പോകുന്നത്. വിക്ടിംസ് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ നമ്മളൊരു വെറുതെ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്ന നിലയിലേക്ക് ചെയ്യരുത്. കാരണം ഒരുപാട് വലിയ പണമുള്ള വലിയ സ്വാധീനമുള്ള ആളുകളാണ് അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് നേരിട്ടിട്ടുള്ള ഈ ടോർച്ചറിങ്ങിനെ അതിന് കൃത്യമായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായും ആ പരാതി എഴുതുന്നത്, പരാതി കൊടുക്കുന്നത്, പരാതി മൊഴി കൊടുക്കുന്നത് എല്ലാം വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അതിന് ജാഗ്രത കാണിക്കണം. വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾ ആരും മടിച്ചു നിൽക്കാതെ മുന്നോട്ട് വരികയും ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ്. അങ്ങനെ അഭ്യർത്ഥിക്കുന്നതിനൊപ്പം തന്നെ അവർക്ക് പരാതി പറയാൻ ആവശ്യമായ സാഹചര്യം ഒരുങ്ങുക കൂടി വേണം. അതിൽ നിന്ന് സർക്കാർ മുന്നോട്ട് പോയാൽ അവരെ അതിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ശബ്ദവും പ്രതിഷേധവും ഉയരുക തന്നെ വേണം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.